അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡി സി മെഷീൻ ലാബിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് സ്പീഡ് കൺട്രോൾ ഓഫ് ഡിസി ഷണ്ട് മോട്ടോർ ബൈ ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ്. അതിൽ നമ്മൾ മുമ്പ് ചെയ്തത് നമ്മൾ എന്താ ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചറിനെയാണ് റിയോസ്റ്റാറ്റ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തത്. അപ്പോൾ വന്നിരുന്ന മാറ്റം നമ്മൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് സ്പീഡിൽ കൂടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വോൾട്ടേജായാലും നമ്മൾ ആർമേച്ചറിൽ വാരി ചെയ്താലും വോൾട്ടേജിനെ കൺട്രോൾ ചെയ്താലും നമുക്ക് എന്താണ് നമുക്ക് സ്പീഡ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, അതുകൊണ്ട് കൂടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഫീൽഡിനെ പറ്റി പറഞ്ഞത് ഫീൽഡിൽ നമ്മൾ വാരി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഫീൽഡിലാണ് നമ്മൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വാരി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ഷൻ ഒന്ന് പറയാം. കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഡി സി സപ്ലൈ കൊടുത്തു, ഡബിൾ പോൾ സിംഗിൾ ത്രൂ സ്വിച്ച് വഴി നമ്മൾ കൊടുത്തു, അതിൻ്റെ ഫ്യൂസ് ഉണ്ട്, അത് നമ്മൾ സ്റ്റാർട്ടറിൻ്റെ എല്ലിലേക്ക് പോസിറ്റീവിൽ നിന്നെടുത്ത് സ്റ്റാർട്ടറിൻ്റെ എല്ലിലേക്ക് കൊടുത്തു, സ്റ്റാർട്ടറിൻ്റെ എയിൽ നിന്നും എടുത്ത് നമ്മൾ ആർമേച്ചറിൻ്റെ എ വണ്ണിലേക്ക് കൊടുത്തു, എഫിൽ നിന്നും എടുത്തിട്ട് ഫീൽഡിനെ ക്രോസ് ആയിട്ട് വെക്കുന്ന റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിൾ എൻഡിലേക്കും അതിൻ്റെ ഫിക്സ്ഡ് എൻഡിൽ നിന്ന് നമുക്കതിൻ്റെ കറണ്ട് ഫീൽഡിലെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തുന്ന അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും അതിൻ്റെ നെഗറ്റീവിൽ നിന്നെടുത്തിട്ട് നമ്മൾ ഫീൽഡിൻ്റെ എഫ് വണ്ണിലേക്ക് കൊടുത്തു, എഫ് ടുവും എ ടുവും നമ്മൾ ഷോർട്ട് ചെയ്തു, അത് നേരെ ഉടുക്കി കൊടുത്തു അതിൻ്റെ മൈനസിലേക്ക് കൊടുത്തു. അത്രയാണ് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. ഓക്കെ, പിന്നീട് നമുക്ക് അതിൻ്റെ അപ്പാരറ്റസ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്, ഒരു റിയോസ്റ്റാറ്റ് വേണം ഫീൽഡിന് അക്രോസ് ആയിട്ട് നമ്മൾ വാരി ചെയ്യാനുള്ള ഒരു റിയോസ്റ്റാറ്റ് വേണം. അതിൻ്റെ സ്പെസിഫിക്കേഷന് അതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരാം. അതിൻ്റെ സ്പെസിഫിക്കേഷന് അതിൽ മാനുവലിൽ ഉണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് ഗ്രൂപ്പ് വഴി സെൻഡ് ചെയ്ത് തരാം. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താണ്, ഒരു അമ്മീറ്റർ വേണം നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യാൻ, പിന്നെ മൂന്നാമത് ടാക്കോമീറ്റർ. ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അപ്പാരറ്റസ് ആയിട്ട് വേണ്ടത്. പിന്നീട് അതിൻ്റെ മെഷീൻ സ്പെസിഫിക്കേഷൻ അതിൽ പറയുന്നത് നമ്മളെ വർക്കിംഗ് ടേബിളിൻ്റെ ബാക്കിലായിട്ട് എന്തുണ്ട്, നമ്മൾ ഓരോ മെഷീൻ്റെയും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു നീല ബോർഡ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്പെസിഫിക്കേഷനാണ് അതിൽ എഴുതാനുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരാം. പിന്നെ അതിൻ്റെ തിയറി പറയുന്നത് ദ സ്പീഡ് ഓഫ് എ മോട്ടോർ ഈസ് ഗിവൺ ബൈ ദ റിലേഷൻ. ഈ റിലേഷൻ നമ്മൾക്ക് തിയറി ക്ലാസ്സുകളിൽ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. അപ്പോൾ പിന്നെ അതിൽ പറയുന്നത് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലക്സിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സ്പീഡിനെ വാരി ചെയ്യാം, അതേപോലെ തന്നെ ആർമേച്ചറിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ചെയ്ത വർക്ക് മുമ്പ് ചെയ്ത വർക്ക് ആർമേച്ചറിനെ കൺട്രോൾ ചെയ്തിട്ട് സ്പീഡിനെ വാരി ചെയ്യാം, മൂന്നാമത് വോൾട്ടേജിനെ വാരി ചെയ്തിട്ടും നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ താഴത്ത് പറയുന്ന ഒന്നും കൂടി എടുത്ത് പറഞ്ഞാണ് വേരിയേഷൻ ഓഫ് ഫ്ലക്സ് ഓ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് ബൈ ഡിക്രീസിങ് ദ ഫ്ലക്സ്. ഫ്ലക്സിനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ക്യാൻ ബി ഇൻക്രീസ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യും, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് തിരിച്ചും മറിച്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഡിക്രീസ് ആവും, അതാണ് അതിൽ തിരിച്ചും മറിച്ചും എന്ന് പറയാൻ കാരണം. ഇതിലെന്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് സ്പീഡ് കിട്ടുക. ഓക്കെ, ദ ഫ്ലക്സ് ഓഫ് ഡി സി മോട്ടോർ ക്യാൻ ബി ചേഞ്ച് ബൈ ചേഞ്ചിങ് ഐ എസ് എച്ചിൽ നമ്മൾ കൊടുക്കുന്ന റിയോസ്റ്റാറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത്. പ്രൊസീജിയർ നമ്മൾ ഫസ്റ്റ് കണക്ഷൻ ഡയഗ്രാം പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു, കണക്ഷൻ കൊടുത്തു. രണ്ടാമത് കീപ് റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിൽ വെച്ചു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമതായിട്ട് നമ്മൾ സ്റ്റാർട്ടർ പിടിച്ചിട്ട് മെല്ലെ ഓൺ ചെയ്തു. നാലാമതായിട്ട് അഡ്ജസ്റ്റ് ദ എക്സൈറ്റേഷൻ ഓഫ് ഫീൽഡ് റിയോസ്റ്റാറ്റ് ഓഫ് മോട്ടോർ മെഷർ കറസ്പോണ്ടിങ് ഫീൽഡ് കറൻറ്റ് ആൻഡ് മോട്ടോർ സ്പീഡ്. നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതായത് നമ്മൾ മിനിമത്തിലാണ് റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുള്ളത്, അതിൽ അപ്പോൾ കിട്ടുന്ന റീഡിങ്ങും പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അത് മെല്ലെ 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 മേലേക്ക് കൊടുത്തിട്ട് അപ്പോൾ കിട്ടുന്ന അമ്മീറ്ററിലെ റീഡിങ്ങും നമുക്ക് സ്പീഡ് ടാക്കോമീറ്റർ വെച്ചിട്ട് കിട്ടുന്ന സ്പീഡും നമ്മൾ നോട്ട് ചെയ്യുന്നു, അത് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നു, ടാബുലർ കോളത്തിൽ എഴുതുന്നു, അതിന് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഗ്രാഫിൻ്റെ ഒരു സാമ്പിൾ ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, കാരണം ഈ മാനുവലിൽ സാമ്പിൾ ഗ്രാഫ് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഞാനതിൻ്റെ ഒരു മോഡൽ ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ടാബ്ലർ കോളം എഴുതുന്നു, ഗ്രാഫ് വരക്കുന്നു, റിസൾട്ട് എഴുതിയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. ഇനി നമുക്കതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ഒന്ന് കാണാം. ഓക്കെ, ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ആണ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സ്പെരിമെൻ്റായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കണക്ഷൻ ഡയഗ്രാമാണ് ചെയ്യുന്നത്. ആദ്യം പോസിറ്റീവിൽ നിന്ന് എല്ലിലേക്ക്, അതായത് സ്റ്റാർട്ടറിൻ്റെ എല്ലിലേക്ക് നമ്മൾ ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എഫിൽ നിന്ന് കണക്ഷൻ നേരെ റിയോ സ്റ്റാറ്റിൻ്റെ ഫിക്സ്ഡ് വേരിയബിൾ എൻഡിലേക്ക്, അതുപോലെ തന്നെ റിയോ സ്റ്റാറ്റിൻ്റെ ഫിക്സ്ഡ് എൻഡിൽ നിന്നും അമ്മീറ്ററിൻ്റെ, അതായത് നമ്മൾ 1 ആമ്പിയറിൻ്റെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്ന് F1ലേക്ക് ആണ് കണക്ഷൻ ചെയ്യുന്നത്. അത് ഫീൽഡിൻ്റെ കണക്ഷൻ. ഇനി അതുപോലെ ആർമേച്ചർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നേരെ A1ലേക്ക് കൊടുക്കുന്നുണ്ട്, മോട്ടറിൻ്റെ A1ലേക്ക് ആർമേച്ചറിലേക്ക് കൊടുക്കുന്നു. A2 F2 ഷോർട്ട് ചെയ്യുന്നു, എന്നിട്ട് A2ൽ നിന്ന് F2ൽ നിന്ന് ആ ഷോർട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മൈനസിലേക്ക് കൊടുക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ കണക്ഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സപ്ലൈ ഓണാക്കുമ്പോൾ നമ്മളൊരു മൾട്ടിമീറ്റർ കൊടുത്തിട്ടുണ്ട്, അതിൽ 220 വോൾട്ടേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യിക്കുകയാണ്. സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ടർ വളരെ സാവധാനം സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള ഫീൽഡ് കറണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, 0.8 അടുത്തുണ്ടാവും. അതുപോലെ തന്നെ 1621 നമുക്ക് എന്തായിട്ട് കാണുന്നത്, സ്പീഡായിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഇതിൽ ഫീൽഡ് കൺട്രോൾ ചെയ്യാം. ഫീൽഡ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമത്തിൽ നിന്നും മാക്സിമത്തിലേക്ക് കുറച്ച് വേരി ചെയ്യാം. അപ്പോൾ 0.8 നിന്ന് നമ്മൾ 0.7 ആക്കി കഴിഞ്ഞാൽ, 0.7 ആയി കഴിഞ്ഞാൽ, അതായത് ഫീൽഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് 0.7 ആയി കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം, 1676 ആയത് കാണാം. ഓക്കെ, അതുപോലെ നമ്മൾ വീണ്ടും രണ്ടാമത് 0.6 മാറ്റിയാൽ, 0.6 വരെ ചേഞ്ച് ചെയ്താൽ, നമ്മൾ 0.6 മാറ്റിയാൽ സ്പീഡ് വീണ്ടും 1750 മാറുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇനിയും വേരി ചെയ്യുകയാണെങ്കിൽ 0.55 മാറ്റുകയാണെങ്കിൽ, 0.55 നമുക്ക് സ്പീഡ് 1813 എന്നാവുന്നത് കാണാം. അങ്ങനെ നമുക്ക് എന്താ സ്പീഡ് വേരി ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ചെയ്യുകയും ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്.